വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കാരാപ്പുഴയിലേക്ക് കാക്കവയലിൽ നിന്നുള്ള വഴി എന്നാൽ ദുരിതബാധയാണ്. റോഡിലെ കുണ്ടും കുഴിയും താണ്ടി വേണം കാരാപ്പുഴയിലും അമ്പലവയലിലും എത്താൻ. ഒരു പതിറ്റാണ്ടിലേറെയായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പാതയുടെ നവീകരണം അനന്തമായി നീണ്ടുപോവുകയാണ്. വയനാട് ജില്ലയിലെ ഏറ്റവും മോശം റോഡുകളുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ ആദ്യ പേരുകളിൽ ഇടം പിടിക്കും കാക്കവയലിൽ നിന്ന് കാരാപ്പുഴയിലേക്കുള്ള പാത. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വേണം സഞ്ചാരികൾക്കും ഈ നാട്ടുകാർക്കും യാത്ര ചെയ്യാൻ. കാക്കവയലിൽ നിന്ന് കാരാപ്പുഴയിലേക്കുള്ള പാത ജലസേചന വകുപ്പിന് കീഴിലാണ്. മഴയൊന്ന് കനത്തു പെയ്താൽ ഈ റോഡിൽ നിന്ന് ജലമൊഴിഞ്ഞ നേരവുമില്ല. ഈ റോഡിലെ കുഴികളിൽ വാഴനട്ടും കടലാസ് തോണി ഇറക്കിയും നാട്ടുകാർ പലകുറി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും പാത നന്നാക്കുന്ന കാര്യത്തിൽ നടപടികൾ എങ്ങും എത്തിയില്ല. 10-12 വർഷമായി റോഡ് ഇങ്ങനെ വളരെ ദാരുണമായി കിടക്കുകയാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് MLA നേതൃത്വത്തിൽ കാക്കോൽ ടൗൺ വലിയ ഉദ്ഘാടനം നടക്കുകയും ഒരുപാട് ആളുകൾ കൂടുകയും December 31 പടി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് കരാറുകാരന് ഉറപ്പ് നൽകി പോയതാണ്. ഇപ്പോൾ നിലവിൽ കരാറുകാരനുമില്ല, വർക്കുമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ റോഡിനുള്ളത്. ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും എന്നൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കാക്കവയലിൽ നിന്ന് കാരാപ്പുഴ സ്പിൽവേ വരെ 8 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് 2,10,00,000 രൂപയാണ് അനുവദിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി കാക്കവയൽ ഭാഗത്ത് റോഡരുക വൃത്തിയാക്കിയതൊഴിച്ചാൽ മറ്റൊന്നും നടന്നില്ല. എസ്റ്റിമേറ്റിലെ തുകയിൽ വന്ന 20,00,000 രൂപയുടെ ഇരട്ടിപ്പ് മൂലം കരാറുകാരനെ ഒഴിവാക്കി പുതിയ ടെണ്ടർ വിളിക്കുകയാണ്. മീനങ്ങാടി മുട്ടിൽ അമ്പലവയൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. ചെറിയൊരു ഇഞ്ചറി ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവിടുത്തെ നമുക്ക് അത് റെഡി ആയിക്കോളൂ. കാരണം ഈ ആട്ടല്ലേ ആണ് ഒരു കുഴിയിൽ നിന്ന് ഒരു കുഴിയിലേക്ക് കയറി ഇറങ്ങാൻ 5,000,000 ഒക്കെ ഇട്ട് കയറ്റി ഇറക്കണം. അയ്യാതി കുഴിയല്ലേ. 2,40,00,000 പുതുക്കിയ എസ്റ്റിമേറ്റ് തുക. ടെണ്ടർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം എന്നു തുടങ്ങും എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. ഇതിനിടെ ജലനിധിയുടെ പൈപ്പിടാൻ ജല അതോറിറ്റി അപേക്ഷയും നൽകിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഈ റോഡിലൂടെ എന്ന് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. കാരാപ്പുഴ അണക്കെട്ടെന്നാൽ വയനാടിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും വരുമാനം നൽകുന്ന ഇടം കൂടിയാണ്. പക്ഷേ സഞ്ചാരികളെത്താൻ ഈ ദുരിതപാത കടക്കണമെന്ന് മാത്രം. പഴയ എസ്റ്റിമേറ്റിലെ പിഴവാണ് റീടെൻഡർ നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനം. ഈ വർഷം തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് ജലസേചന വകുപ്പിൻ്റെ ഉറപ്പ്. അത് പാലിക്കപ്പെടുമോ എന്ന് കണ്ടറിയാം. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കാരാപ്പുഴയിലേക്ക് കാക്കവയലിൽ നിന്നുള്ള വഴി എന്നാൽ അത് ദുരിതപാതയാണ്. അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ആ റിപ്പോർട്ട് പങ്കുവച്ചത്. റോഡിലെ കുണ്ടും കുഴിയൊക്കെ താണ്ടി വേണം അവിടെയുള്ള നിവാസികൾക്ക് എത്താൻ എന്നുള്ളതായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം. അതിൽ ചില നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക്. ഇതിപ്പോൾ ഒരു 10-12 വർഷമായി ഇതേ ഈ രീതിയിൽ തന്നെ കിടക്കുന്നത്. യാതൊരുവിധ നടപടികളും ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും വരും, ഉദ്ഘാടനം കഴിയും, ഇന്ന് എടുക്കാം നാളെ എടുക്കാം എന്ന് പറഞ്ഞ് പോകാമെന്നല്ലാതെ ഇവിടെ ഇതിലൂടെ കടന്നു പോകുന്ന ടൂറിസ്റ്റുകൾ പിന്നെ 1,000,000 വണ്ടികളാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. എൻ്റെ സ്ഥിതി കട്ടറ് ചാടുക കൊണ്ടുപോവുക, കട്ടറ് ചാടുക കൊണ്ടുപോവുക. ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇവിടെ പണി തുടങ്ങി. അവർ 2-3 ദിവസം ഉണ്ടായിരുന്നു റോഡ് വീതി കൂട്ടാറിന് പണി തുടങ്ങി. പിന്നെ അത് അവിടെ ഇട്ടിട്ട് പോയി. അവർ ഈ റോഡ് നന്നായി കിട്ടാമെന്നാണ് പറഞ്ഞത് എല്ലാവരും. ഇനി അടുത്ത പ്രാവശ്യം വരില്ല അങ്ങനെയൊക്കെ പറയണേ.